ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി കപ്പയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ കപ്പ തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്ത് നമ്മൾ വെള്ളം വെച്ച് ആദ്യം ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ അതിലേക്ക് വെള്ളം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഒഴിച്ച് നമ്മൾ രണ്ട് പ്രാവശ്യം മിനിമം പറഞ്ഞ കഴുകിയെടുത്തതിന് ശേഷം പിന്നെ ഒരു പ്ലേറ്റിൽ അത് നമ്മളൊരു പാത്രത്തിലേക്ക് വെച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് ആവശ്യത്തിനിട്ടതിന് ശേഷം സ്റ്റവ് ഓണാക്കി നമുക്കത് ഫ്ലെയിം ഉണക്കിയ ശേഷം നമുക്ക് അതിലേക്ക് വെച്ചുകൊടുക്കാം. കുറച്ച് ചൂടായി എന്ന് വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ അടച്ചു കൊടുക്കാം. അങ്ങനെ കുറേ സമയത്തിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് വെച്ചു. അപ്പോൾ ഇത് നമ്മളിവിടെ കറിവേപ്പിലെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും അവിടെ സെറ്റായി. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിഞ്ഞ ശേഷം കേട്ടോ, ഇതേ നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അതുപോലെ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ പൊട്ടിക്കൊണ്ട് നിൽക്കണം കേട്ടോ. ഇനി നമുക്ക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് പെട്ടെന്ന് തന്നെ കപ്പ ചേർത്ത് കൊടുക്കാം. കപ്പ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കുത്തി കുത്തി ഇങ്ങനെ ഉടച്ചു കൊടുക്കാം. ഉടച്ച് നിങ്ങൾക്ക് ഉടച്ച് കൊടുക്കണമെങ്കിൽ ഉടച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഇങ്ങനെ കഴിക്കാൻ പറ്റും. അപ്പം ഞാനിവിടെ ജസ്റ്റ് ഒന്നിങ്ങനെ ഉടച്ചുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ ഉടച്ചുടച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ട് എല്ലാവരും ഇതുപോലെ ഇങ്ങനെ ഉടച്ചു കൊടുക്കുക. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മളിവിടെ പൂളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തവിടെ കണ്ടുവരയ്ക്കും. ബൈ ബൈ.